ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. അപ്പൊ ഇന്നത്തെ വഴി നമ്മൾ കാണാൻ പോകുന്നത് എന്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആണ്. അപ്പൊ എന്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയായിരിക്കും, ഞാനെപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെല്ലാം നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് എന്റെ നാച്ചുറൽ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പൊ സ്കിൻ കെയർ റുട്ടീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് ക്ലൻസിംഗ് ആണ്. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? അപ്പൊ ഞാനും ആദ്യം എന്റെ ഫേസ് ക്ലൻസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഈ ക്ലൻസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എണ്ണമയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലൻസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം ക്ലൻസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ എൻ്റെ എന്താ പറയുക, ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറും. ഇപ്പൊ ഈ ഒരു സമയത്ത് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ക്ലൻസർ എന്ന് പറയുന്നത് ഇത് ലാക്മയുടെ നെയിൽ റിമൂവർ അല്ല കേട്ടോ, ഇത് ക്യൂക്കുംബർ ജ്യൂസ് ആണ്. അപ്പൊ ഇതാണ് ഞാൻ ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ ആണെങ്കിൽ ഞാൻ ഈ ഒരു ഹെർബൽ പൗഡറാണ് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ ഡെയിലി ഒരു ഫേസ് പാക്ക് ഇടാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കും പിന്നെ ഈ ഒരു പൗഡറും കൂടെ ആകുമ്പോഴത്തേക്കും എൻ്റെ സ്കിന്ന് പറ്റത്തില്ല, കാരണം ഇപ്പം ഭയങ്കര ഡ്രൈ ആണ് സ്കിന്ന്. അതാണ് ഞാനിപ്പോൾ ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും ഈ കുക്കുംബർ ജ്യൂസും പിന്നെ ഫേസ് പാക്കും ഇടാറുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ഈ എന്താ പറയുക, സ്കിൻ അത്രയും ഡ്രൈ ആകാത്ത ഒരു ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതാണ് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അടിപൊളി ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പൊ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഫേസ് വാഷ് ആണിത്. അപ്പൊ ഇത്രയാണ് കാര്യങ്ങള്. അപ്പൊ ഞാൻ ആദ്യം ഈ കുക്കുംബർ ജ്യൂസ് ഉപയോഗിച്ചിട്ട് എന്റെ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ ഈ കുക്കുംബർ എന്ന് പറയുന്നത് നല്ലൊരു ക്ലീനിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോ ഇത് ഉപയോഗിച്ചിട്ട് ആദ്യം ഫേസ് ഒന്ന് ക്ലീൻ ആക്കാം. അപ്പൊ ഞാനൊരു കോട്ടൺ ഒരു ചെറിയൊരു തുണി എടുത്തിട്ടുണ്ട്. തുണിയല്ല ഇത്, ഫേഷ്യൽ വൈപ്പ് ഇല്ലേ, അത് ഞാൻ ജസ്റ്റ് കഴുകിയിട്ട് എൻ്റെ കെമിക്കലൊക്കെ കളഞ്ഞിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ ഇതിനകത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ എൻ്റെ ഫേസ് ഇങ്ങനെ ഇത് വെച്ചിട്ട് തുടച്ച് ഇങ്ങനെ എടുക്കുകയാണ്. കാരണം അത്രയും ഡ്രൈ ആണ് എൻ്റെ സ്കിന്നിന്, വേറെ എന്താ പറയുക, ഇങ്ങനെ പൗഡർ പോലത്തെ ഫേസ് വാഷുകളൊന്നും ഈ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, അത്രയും ഡ്രൈ ആണ് സ്കിന്ന്. അതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു ഡ്രൈനെസ് ഈ ക്ലൈമറ്റ് മാറുമ്പോഴത്തേക്കും ഞാൻ തിരിച്ച് പഴയ എൻ്റെ ഹെർബൽ ഫേസ് വാഷിലേക്ക് പോവും. ഈ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ചെറുതായിട്ട് മാറാറുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് എപ്പോഴും എല്ലാ ക്ലൈമറ്റിലും ഒരു സ്കിൻ കെയർ റുട്ടീൻ തന്നെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇത് മാത്രം മതി നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആവാനായിട്ട്. ഓക്കെ, പിന്നെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഫേസും നെക്കും ഒക്കെ ഇത് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കും. അപ്പൊ ഈ ഒരു ക്ലൻസർ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാ സ്കിന്നും സ്യൂട്ട് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിൽ എത്രത്തോളം ഓയിലും അഴുക്കും ഒക്കെ ഉണ്ട് എന്നുള്ളതനുസരിച്ചിരിക്കും. ഓക്കെ, ഇപ്പൊ കുറെ കൂടെ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെർബൽ ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യാം. എന്റെ ഫേസിൽ അങ്ങനെ ഒട്ടും എണ്ണമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്കിന്നിനെ ഒട്ടും തന്നെ ഡ്രൈ ആക്കത്തുമില്ല, എന്നാ അഴുക്കും ഒക്കെ പോവുകയും ചെയ്യും. ഇനി ഞാൻ ഈ ഒരു നനവ് ഒന്ന് മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഒരു 3-4 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്യും. അതിനുശേഷം ഞാനൊരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത ഒരു ക്യൂക്കുംബർ ജ്യൂസ് ഒക്കെ നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ജസ്റ്റ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ റെമഡി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇതൊരു സൂപ്പർ ഫേസ് പാക്ക് ആണ്. അപ്പൊ ഇത് സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകൾ മാറാൻ നല്ലതാണ്, അതുപോലെ തന്നെ പാടുകൾ പോകാൻ നല്ലതാണ്, സ്കിൻ നല്ല ഗ്ലോ ആകാൻ നല്ലതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ണിന് താഴെ ഉണ്ടാകുന്ന റിങ്കിൾസ് മാറാൻ നല്ലതാണ്. പിന്നെ എന്താണ്, സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ട് നല്ലതാണ്, സ്കിൻ ലൈറ്റൻ ചെയ്യാൻ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു പാക്കിന്. നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിർത്തത്തില്ല, റെഗുലറായിട്ട് യൂസ് ചെയ്യും. ഇത്ര അടിപൊളി ഒരു പാക്കാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. ഡെയിലി ചെയ്യാൻ പറ്റുന്ന പാക്കാണ്, അപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പാക്കാണ് കേട്ടോ. അപ്പം ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ലിക്വിഡ് ഐസ് പൗഡർ ചേർത്തിട്ടുണ്ട്, കസ്തൂരി മഞ്ഞൾ ചേർത്തിട്ടുണ്ട്, ഫ്ലാക്സ് സീഡ് ചേർത്തിട്ടുണ്ട്, മിൽക്ക് ചേർത്തിട്ടുണ്ട്, അലോവേറ ജെൽ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പാക്ക് റെഡിയാക്കുന്നത്. ഇത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള എന്നുള്ളതൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മിക്സിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്കിന്നിന് നല്ലൊരു ഡിഫറൻസ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഈ ഒരു പാക്കറ്റ് കൊടുക്കുക, ഇത് കണ്ണിൻ്റെ താഴെ ഒക്കെ ഇടണം കേട്ടോ. അപ്പം ഞാൻ അതായത് ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഡ്രൈ ആയതിനു ശേഷം ഇത് നോർമൽ വാട്ടർ വാഷ് ചെയ്യാം. അപ്പം ഇതിൽ പാക്ക് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്, ഇനി ഞാനത് വാഷ് ചെയ്തിട്ട് വരാം. സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലും റോസ് വാട്ടറും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ മോയ്സ്ചറൈസേഴ്സിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഒരുപാട് നല്ല നാച്ചുറൽ മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്. പിന്നെ പറഞ്ഞുതരാം ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് രണ്ടുമാണ്. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ സ്കിൻ കുറച്ചുകൂടെ ഒരു ഡ്രൈ ആണ് ഈ ഒരു ക്ലൈമറ്റിൽ, അത് കാരണം ഞാൻ ആൽമണ്ട് ഓയിലും കൂടെ ഇതിനോടൊപ്പം മിക്സ് ചെയ്യുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ജസ്റ്റ് ഫേസിലേക്ക് ഒന്ന് സ്പ്രൈ ചെയ്ത് കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ആദ്യം ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ പ്രൊഡക്റ്റ് നല്ലതാണ് കേട്ടോ, ഈ ഹെർബൽ ബൊട്ടാണിക്സ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പം ആരെങ്കിലും റോസ് വാട്ടർ പുറത്തൊന്നും മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യണം, ഇത് നല്ലതാണ്. ഇത് എന്താ പറയുക, ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ ആണ്, അധികം കെമിക്കൽസ് അങ്ങനെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓർഗാനിക് ആണ്, സ്റ്റീം ഡിസ്റ്റിൽഡ് റോസ് വാട്ടറാണ്. ഓക്കെ, അപ്പം ഞാനിത് മൂന്നാമത്തെ ബോട്ടിലാണ് കേട്ടോ മേടിക്കുന്നത്, നല്ലൊരു റോസ് വാട്ടർ. അതുപോലെ തന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, ഇത് നല്ല സാധാരണ നമ്മൾ ചില ആൽമണ്ട് ഓയിലൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിലൊക്കെ തട്ടിയ കണ്ണ് നീറും, ഇതിനങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇത് പ്യുവർ ആയിട്ടുള്ള ആൽമണ്ട് ഓയിലാണ്. അപ്പം ഇതൊരു മൂന്ന് ഡ്രോപ്പ് തന്നെ മതി ഇതിലേക്ക് റോസ് വാട്ടർ. റോസ് വാട്ടർ ഞാൻ അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തെക്കിതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിലേക്ക് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ, സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയി വരുന്നുള്ളൂ. ഓക്കെ, സ്കിൻ ഒരുപാട് ഓയിലി ആവത്തില്ല, എന്നാൽ അവിടെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ഫേസ് ഇരിക്കുകയും നമ്മുടെ സ്കിൻ ഇരിക്കുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ബീറ്റ്റൂട്ടിൻ്റെ ലിപ് ബാമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തൊരു കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഇത് നല്ലൊരു കളറുള്ള ഒരു ലിപ് ബാമാണ്. നമുക്ക് എന്താ പറയുക, ലിപ്സ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുകയും ചെയ്യും, ഒരു കളർ കിട്ടുകയും ചെയ്യും. നമുക്കിത് ഒരു മാസത്തോളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേക്ക് കമൻറ്റ് സെക്ഷൻ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.